പത്തനംതിട്ട റാന്നിയിൽ 1.5 കിലോ കഞ്ചാവുമായി രണ്ട് പേർ എക്സൈസിന്റെ പിടിയിലായി. റാന്നി സ്വദേശി സുനിൽ, കോയപ്പുറം സ്വദേശി ആനന്ദ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കൈമാറുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 8 കേസുകളിൽ പ്രതിയായ റാന്നി സ്വദേശി സുനിലിനെയും കോയപ്പുറം സ്വദേശി ആനന്ദകുമാറിനെയും എക്സൈസ് പത്തനംതിട്ട സ്ക്വാഡാണ് പിടികൂടിയത്. ഇന്ന് രാവിലെ റാന്നിക്ക് സമീപം മന്നമരുതിയിൽ വെച്ചായിരുന്നു അറസ്റ്റ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം മന്നമരുതിയിലെത്തിയത്. സുനിലും അതേസമയം അവിടെ ഉണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം ആനന്ദകുമാർ എത്തി കഞ്ചാവ് പൊതി കൈമാറിയതോടെ ഇരുവരെയും എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയായിരുന്നു. 1.5 കിലോ കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സുനില് ഏകദേശം 8 മറ്റ് NDPS കേസുകളിൽ പ്രതിയാണ്. സുനിൽ ഇപ്പോൾ ആലപ്പുഴയിൽ മറ്റൊരു കേസിന്റെ വിസ്താര ഇയാളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോൾ ഡീറ്റെയിൽസും മറ്റും കിട്ടുന്ന മുറയ്ക്ക് ഇതിനകത്ത് കൂടുതൽ ആരൊക്കെ ഉൾപ്പെട്ടു വരുന്നതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. തിരുവല്ല കോഴഞ്ചേരി സ്വദേശിയായ ശരത് എന്നയാളാണ് ആനന്ദകുമാറിന്റെ കൈവശം കഞ്ചാവ് കൊടുത്തുവിട്ടതെന്ന് എക്സൈസ് സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ശരത്തിനായുള്ള അന്വേഷണം തുടരുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് ഇവർ കഞ്ചാവ് വിറ്റിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. പാലക്കാട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനെത്തിച്ച കഞ്ചാവ് എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. 2 കടമ്പഴിപ്പുറം സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനങ്ങളും പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്ന് ചെറിയ പാക്കറ്റുകളിലാക്കി വിതരണത്തിനെത്തുന്ന കഞ്ചാവാണ് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കടമ്പഴിപ്പുറം ഭാഗത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കഞ്ചാവ് സ്ഥിരമായി എത്താറുണ്ടെന്ന് നേരത്തെ തന്നെ വിവരം കിട്ടിയിരുന്നു. 1.3 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കടമ്പഴിപ്പുറം സ്വദേശികളായ അബ്ബാസ്, അനിൽ എന്നിവരാണ് കഞ്ചാവ് വിതരണത്തിനെത്തിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്ത എക്സൈസ് സംഘം ഇവരിൽ നിന്ന് ഇരുചക്ര വാഹനവും പിടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നമ്മുടെ സെർച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് വളരെ കർശനമാക്കിയതിൻ്റെ പേരിലാണ് നമുക്കിപ്പം ഇത് വളരെയധികം കേസുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ തുടർന്നും ഇങ്ങനെ പ്രവർത്തിക്കാനാണെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനനുസരിച്ച് പൊതുജനങ്ങളുടെയും മറ്റു സഹായം നമുക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചത്. ക്രിസ്മസ് കാലമായതോടെ അതിർത്തി കടന്ന് കൂടുതൽ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുമെന്ന് എക്സൈസ് ഇന്റലിജൻസിന് വിവരം കിട്ടിയിട്ടുണ്ട്. കമ്പം തേനി ഭാഗത്ത് പരിശോധന കർശനമായതോടെ പൊള്ളാച്ചി വഴിയാണ് കേരളത്തിലേക്ക് കഞ്ചാവ് എത്താൻ സാധ്യത കൂടുതൽ. ചെറിയ പാക്കറ്റുകളിലാക്കി അന്തർ സംസ്ഥാന ബസ്സുകൾ വഴി കഞ്ചാവ് കടത്തുന്ന സംഘം ഇടക്കാലത്ത് പാലക്കാട്ട് സജീവമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.